ഇയർ ഗ്യാപ്പ് അല്ലെങ്കിൽ കരിയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് ജോലി നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരുപാട് അധികം പേടിക്കുന്ന ഒരു കാര്യമാണ്. ജോലി നോക്കുന്നവരെ സംബന്ധിച്ച് മാത്രമല്ല, ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന ആൾക്കാരുടെ എണ്ണവും ധാരാളം കൂടി വരുന്ന സ്ഥിതിക്കും അങ്ങനെ സ്റ്റുഡൻറ് വിസയൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്തും ഒരുപാട് നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇയർ ഗ്യാപ്പ് അല്ലെങ്കിൽ കരിയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ കരിയർ അല്ലെങ്കിൽ ഇയർ ഗ്യാപ്പ് ഉണ്ടെങ്കിലും ജോലി കിട്ടാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിന്ന് സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു വൺ ടീം സൊല്യൂഷൻസ്. നമ്മുടെ കരിയറിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പല പല സാഹചര്യങ്ങൾ കാരണമാണ് പലർക്കും ഓരോ തരത്തിലുള്ള ഇയർ ഗ്യാപ്പുകൾ ഉണ്ടാവാറുള്ളത്. ചിലർ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞ് മറ്റെന്തെങ്കിലും എൻഗേജ്മെൻറ്സ് ആയിട്ട് മാറും, ചിലരുടെ കല്യാണമാവും, മറ്റ് പല പല തിരക്കുകളൊക്കെ കാരണം കരിയറിൽ ഗ്യാപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ ഈ പ്രശ്നം വലുതാവുന്നത് നമ്മളൊരു ജോലിക്ക് അപേക്ഷിക്കുമ്പോഴോ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ സ്റ്റുഡൻറ് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോഴാണ്. അതിനെ ഓവർകം ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് എങ്ങനെ എത്താൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു. അതിന് നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ആ കരിയർ ഗ്യാപ്പിന് ഒരു വാലിഡ് ആൻഡ് സോളിഡ് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഒരു ഇൻ്റർവ്യൂ ചോദിക്കും എന്താണ് കരിയറിൽ ഇത്ര ഗ്യാപ്പ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനെ വ്യക്തമായിട്ടുള്ള ഉത്തരം നമുക്ക് നൽകാൻ സാധിക്കണം. സാർ, ഞാൻ 2020 പഠിച്ചിറങ്ങിയ ശേഷം ഇന്ന ഇന്ന കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു, അതിനുശേഷം ഞാൻ ഇന്ന കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരുന്നു, ഞാൻ എൻ്റെ ഫാമിലി ബിസിനസ്സിൽ കുറച്ച് നാൾ ഇൻവോൾവ് ആയിരുന്നു മുതലായ എന്താണോ ആക്ച്വലി നിങ്ങളുടെ ആ കരിയർ ഗ്യാപ്പ് ഉണ്ടാവാൻ ഇടയായ കാര്യം, ആ കാര്യത്തിന് വളരെ വസ്തുനിഷ്ഠാപരമായി എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ആ എക്സ്പ്ലനേഷനിൽ ഒരു പരിധിവരെ ഇൻ്റർവ്യൂവർ കൺവിൻസ്ഡ് ആവും, ഓക്കെ നിങ്ങൾക്ക് കരിയർ ഗ്യാപ്പ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്നാൽ അതിൻ്റെ റീസൺ നിങ്ങൾക്ക് വളരെ സോളിഡായിട്ട് വളരെ വാലിഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവർ കുറച്ചൊക്കെ ഇമ്പ്രസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം, സ്കില്ലപ്പ്. രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സ്കില്ലപ്പ് ചെയ്യുക എന്നുള്ളത്. എന്താണ് സ്കില്ലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ സപ്പോസ് ഒരു ബിടെക് അല്ലെങ്കിൽ BCA പഠിച്ചിറങ്ങിയ ആളാന്ന് കരുതുക. നിങ്ങൾ 2 പഠിച്ചിറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു 4-5 വർഷം ഇയർ ഗ്യാപ്പ് ഉണ്ടായി എന്ന് കരുതുക. നിങ്ങൾ ജോലിക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ആ സമയത്ത് ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഒരു ടെക്നോളജി പഠിക്കുക എന്നുള്ളതാണ് സ്കില്ലപ്പ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ജോലി അന്വേഷിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് അന്വേഷിക്കുക, നിങ്ങൾ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക, ആ സമയത്ത് വരുന്ന ജോബ് വേക്കൻസി ഒക്കെ നോക്കുക, ഏത് ടെക്നോളജിയാണോ ഇൻ ഡിമാൻഡിലുള്ളത് ആ ടെക്നോളജി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് സംഭവിക്കും, നിങ്ങൾ ഇൻഡസ്ട്രി ആയിട്ടങ്ങ് മാച്ച് ആവും. ഇപ്പോൾ ഏറ്റവും പുതിയ ടെക്നോളജി, ഏറ്റവും പുതിയൊരു സ്കില്ല് നിങ്ങൾക്ക് അറിയാം എന്ന് കമ്പനീസ് കണ്ടു കഴിഞ്ഞാൽ ആ കമ്പനീസ് ഇമ്പ്രസ്ഡ് ആവും, ഓക്കെ ആ കമ്പനിക്ക് ഇന്ന വേക്കൻസി ആണുള്ളത്, ആ സ്കില്ല് നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ അവർ ഇയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ കൺസിഡർ ചെയ്യും. ഇത് BTECക്കാരുടെയും BCAക്കാരുടെയും കാര്യത്തിൽ മാത്രം പറഞ്ഞ കാര്യമല്ല, BCOM ആയിക്കോട്ടെ, MBA ആയിക്കോട്ടെ, BBA ആയിക്കോട്ടെ, ഏത് ഡിഗ്രി PG ഉള്ളവർക്കാണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ മൊമെൻറ്റിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ടെക്നോളജികൾ, സ്കില്ലുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് പഠിക്കാൻ നോക്കുക. അത് പഠിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് ജോലികൾക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടായ ഇയർ ഗ്യാപ്പിനെ നിങ്ങൾക്ക് ഇത് വെച്ച് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നേടിയെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും സ്കിൽസ് നിങ്ങൾ പഠിക്കുക എന്നുള്ള കാര്യം, നിങ്ങൾ അങ്ങനെ ഒരു സ്കില്ല് പഠിക്കുകയാണെങ്കിൽ തന്നെ ആ പഠിച്ച സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊജക്റ്റോ ഒരു ആക്ടിവിറ്റിയോ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വെബ് ഡിസൈനിങ് പഠിച്ചു എന്ന് കരുതുക. വെബ് ഡിസൈനിങ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റോ വെബ് ആപ്ലിക്കേഷനോ നിങ്ങൾ തന്നെ നിർമ്മിക്കുക, നിങ്ങളുടെ മെൻറ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടി. അപ്പോൾ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ വന്ന് കാണിക്കാൻ, നിങ്ങൾക്ക് അദ്ദേഹത്തിന് ഇൻ്റർവ്യൂവിൻ്റെ ഒരു പ്രൂഫ് കാണിക്കാൻ സാധിക്കും. സാർ, ഇത് ഞാൻ ചെയ്ത വെബ് ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത പ്രൊജക്റ്റാണ്, ഇതിൽ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് എന്ന് വളരെ സ്ട്രക്ചേർഡായിട്ട് അക്കമിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇൻ്റർവ്യൂവറിന് മനസ്സിലാവും നിങ്ങളൊരു ടെക്നോളജി അല്ലെങ്കിൽ സ്കില്ല് പഠിക്കുക മാത്രമല്ല ചെയ്തത്, അതോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊജക്റ്റ് ചെയ്യുകയും അതിൽ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് നിങ്ങൾ ആവുകയും ചെയ്തു എന്നാൽ ഇൻ്റർവ്യൂ മനസ്സിലാവും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ കരിയറിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു 3-5 വർഷം അല്ലെങ്കിൽ 10-12 വർഷത്തെ കരിയർ ഗ്യാപ്പ്, ഇയർ ഗ്യാപ്പ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ഇനി ഇയർ ഗ്യാപ്പ് ഉണ്ട്, കരിയർ ഗ്യാപ്പ് ഉണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമൊന്നുമല്ല. 10-15 വർഷം ഈ കരിയർ ഗ്യാപ്പുള്ള, ഇയർ ഗ്യാപ്പുള്ള ധാരാളം ആൾക്കാർ ഇന്നും ഇതുപോലെ ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് ആയതിനു ശേഷം പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നല്ല നല്ല കമ്പനികളിൽ ജോലിക്ക് കയറുന്നുണ്ട്. സോ അങ്ങനെ ഗ്യാപ്പ് ഉണ്ടെന്ന് കരുതി പുറകോട്ട് മാറാൻ നിൽക്കുക, മുന്നോട്ട് തന്നെ പോവുക, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടും. ഇത്തരം കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള, IT ജോലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വൺ ടീം സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലോ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.